ചെകുത്താന്റെ പ്രണയം, രചന ഭദ്രാലക്ഷ്മി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വെൽക്കം വെൽക്കം മുസാഫിർ, വെൽക്കം മൈ ഡിയർ ഫ്രണ്ട് ടു ദി സിറ്റി ഓഫ് ദുബായ് ആഫ്റ്റർ ലോങ് ഇയർ ഓഫ് വെയിറ്റിംഗ്. തന്റെ ഇരു കൈകളും കൊട്ടിക്കൊണ്ട് സന്തോഷപൂർവ്വം നടന്നു വന്നുകൊണ്ട് മുസാഫിറിന് ആലിംഗനം ചെയ്തു അതറു. തിരിച്ച് മുസാഫിർ അതറുവിന് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അതറു, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ചെയ്തു തന്ന ഈ ഉപകാരം ഒരിക്കലും ഈ മുസാഫിർ മറക്കില്ല. ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നാലേ ആദ്യം താനൊന്ന് വിശ്രമിക്കുക, എന്നിട്ട് നമുക്കൊന്ന് കൂടണം. ഓക്കെ. മുറിയിലെത്തിയ മുസാഫിർ ജനൽ കമ്പികൾ പിടിച്ചിരുന്നുകൊണ്ട് പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുകയായിരുന്നു. അയാളുടെ ഓർമ്മകൾ ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആ ദിവസത്തെക്കുറിച്ച് അറിയാതെയെന്ന് ഓർത്തുപോയി. അന്ന് പ്രതാപൻ വീട്ടിൽ വന്ന് തിരിച്ചു പോയതിനു ശേഷമാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത്. നൈജീരിയയിലേക്ക് താൻ കയറ്റി അയച്ച സ്മഗ്ലിംഗ് പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 1,000 കോടിയുടെ മുതലായിരുന്നത്. സത്യത്തിൽ ആ പണം കയ്യിൽ കണ്ടുകൊണ്ടാണ് അഗ്നിയുമായി ഇനി വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് വേണ്ടി കാത്തിരുന്നു. തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല. പ്രതാപനോട് പോലും പറയാതെ നേരെ നൈജീരിയയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ തന്നെ ആരോ ഒറ്റി. നൈജീരിയയിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയതും അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ പിടികൂടുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് അവിടുത്തെ ജയിലിൽ നരകതുല്യമായ ജീവിതം. എല്ലാത്തിനും കാരണം അവനാണ്, അഗ്നിദേവ്. അവന്റെ മുഖം ഓർക്കും തോറും മുസാഫിർ ദേഷ്യം കൊണ്ട് ജനൽ കമ്പിയിൽ കൈകൾ മുറുകെ പിടിച്ച് ദേഷ്യം തീർത്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ താൻ രക്ഷപ്പെട്ട പോലും അതറിവിന്റെ ഒറ്റ കാരുണ്യം കൊണ്ടാ. ഇനിയെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് അഗ്നിയാണ്. എന്റെ ഈ കൈകൾ കൊണ്ട് എനിക്ക് അവനെ കൊല്ലണം. എങ്കിൽ മാത്രമേ ഞാൻ അനുഭവിച്ച ജയിലിലെ നരകയാതനകൾക്കോ അല്പശമനം കിട്ടുകയുള്ളൂ. പിന്നീട് അല്പസമയം കൂടി അവിടെ നിന്നതിന് ശേഷമാണ് മുസാഫിർ ഫ്രഷ് ആവും ബാത്റൂമിലേക്ക് പോയത്. അതറു, നീ എനിക്കൊരു ഉപകാരം കൂടി ചെയ്തു തരണം. മുഖത്ത് വളരെ ഗൗരവഭാവത്തോടെ മുസാഫിർ അതറിവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ മുസാഫിർ, പറഞ്ഞോ. എന്നെ കൊണ്ട് കഴിയുന്നാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തുതരും. അവൻ, അഗ്നിദേവ്, ഒപ്പം അഗ്നിയുടെ എ ഡി ഗ്രൂപ്പ് കമ്പനി, രണ്ടും ഈ മുസാഫിറിന് വേണം. അത്രയും നേരം മുസാഫിർ പറയുന്ന കേട്ടുകൊണ്ടിരുന്ന അതറിവും ഹരിയും ശേഷയും മുസാഫിർ പറഞ്ഞു കഴിഞ്ഞതും മൂന്നുപേരും പൊട്ടിച്ചിരിച്ചു പോയി. അവരുടെ ചിരിയേണ്ടതും മുസാഫിറിന് ചെറിയൊരു ദേഷ്യം വരാതിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു, ഇത്ര ചിരിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യും മുസാഫിർ? താൻ പറയുന്ന ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത അഗ്നിയെ കുറിച്ചാ. നമ്മുടെ അതിർവ് അവനെ കൊന്നു തള്ളി, അവൻ്റെ ഭാര്യ വൈകിയും അഗ്നിദേവിൻ്റെ സാമ്രാജ്യം നാഥനില്ലാത്ത പോലെ കിടക്കുകയാണിപ്പോൾ. ആ, ഒരുവനുണ്ട്, ടോണി. ചിലപ്പോൾ അവനായിരിക്കും അതെല്ലാം നോക്കി നടത്തുന്നത്. അപ്പൊ അധിക സമയം വേണ്ട, തനിക്ക് എപ്പോ വേണമെങ്കിലും ആ സാമ്രാജ്യം കൈക്കലാക്കാം. തലവൻ തന്നെ നഷ്ടപ്പെട്ടു, പിന്നെയാണോ ഇനി തലവന്റെ വാലാട്ടി നടക്കുന്ന പട്ടിയായ ടോണി? വേണമെങ്കിൽ അവനെ നമുക്ക് വകവരുത്താം. ശേഷം അങ്ങനെ പറഞ്ഞു മുസാഫിർ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് ഇന്ന് പോയി. വാട്ട്, എന്താ നിങ്ങളിപ്പോ പറഞ്ഞ്? അഗ്നി അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലെന്നോ? അയാളുടെ മുഖത്ത് മിന്നിമറയുന്ന അവരസങ്ങൾ കണ്ട് അതറിവ് പതിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസിലെ മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് മുസാഫിറിനോടായി പറഞ്ഞു. അതെ മുസാഫിർ, എന്റെ ഈ കൈകൾ കൊണ്ടാ രണ്ടുപേരെയും ഞാൻ കുത്തി കുത്തി കൊന്നത്. ഒരു ഭ്രാന്തനെ പോലെ മുസാഫിർ ആർത്തി ചിരിച്ച് അയാൾ അതറിവിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു. അതറു, നീ വലിയവനാണ്, വലിയവൻ. ഈ ജന്മത്തിൽ മുസാഫിർ എടുത്തൊരു ശബ്ദമായിരുന്നു അഗ്നിദേവനെ കൊല്ലുക എന്നുള്ളത്. എനിക്ക് പക്ഷെ അതിന് പറ്റിയില്ലെങ്കിലും നീ അത് ചെയ്തല്ലോ. ഇന്ന് ഈ മുസാഫിർ എന്ന ഞാൻ നിനക്ക് വാക്ക് നൽകുന്നു, ഇനി എന്നും നിന്റെ കാൽ കീഴിൽ മുസാഫിർ ഉണ്ടാവും. കാരണം നീ ചെയ്തെന്ന ഉപകാരം അത്രയും വലുതാണ്. പക്ഷേ എനിക്കൊരു വിഷമേ ഉള്ളൂ, എന്റെ കൈകൊണ്ട് അവനെ കൊല്ലാൻ സാധിച്ചില്ലല്ലോ എന്ന്. സാരമില്ല, എന്തായാലും അവൻ ചത്ത് തൊലഞ്ഞല്ലോ. ഓ അഗ്നിദേവ്. ഇതെല്ലാം പറയുമ്പോൾ ഹരികൃഷ്ണൻ ഒന്നും ഇണ്ടായിരിക്കായിരുന്നു. എന്താ അമ്മാവ, ഞങ്ങൾ മൂന്നുപേരും ഇത്രയും സന്തോഷത്തിൽ സംസാരിക്കുമ്പോൾ അമ്മാവ് മാത്രം ഒന്നിനെ ഇടപെടാൻ മിണ്ടാണ്ടിരിക്കുന്നു, അയാളോടായി ചോദിച്ച ശേഷ. ഏയ്, ഒന്നുമില്ല മോനെ, ഞാൻ അഗ്നിദേവിനെ അതിർവ് കൊല്ലുന്ന ആ രംഗമൊന്ന് ഓർക്കുകയായിരുന്നു. എത്ര നയനമനോഹരമായ കാഴ്ചയായിരുന്നു എന്നോ അത്. എന്തായാലും അവളും അവളുടെ ഭർത്താവും ചത്തു തൊലഞ്ഞല്ലോ. എന്റെ മോനും മോൾക്കൊക്കെ ഇപ്പൊ ആത്മശാന്തി കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഒരു നിമിഷ ശേഷയുടെ മനസ്സിലൂടെ ആനന്ദന്റെയും വാസുകിയുടെയും മുഖം മിന്നിമാഞ്ഞു. പിന്നീട് ഹരിയോട് ആരൊന്നും സംസാരിച്ചില്ല. എങ്കിലും ശേഷം മുസാഫിനോട് ചോദിച്ചു, അല്ല മുസാഫിർ, ഇനി എന്താണ് പ്ലാന്? പ്ലാൻ അഗ്നിദേവിന്റെ മരണമായിരുന്നു.
അതിപ്പാതിർവ് ചെയ്ത സ്ഥിതിക്ക് ഇനി പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എനിക്കെൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രതാപനെ ഒന്ന് കാണണം. നിങ്ങൾക്ക് അയാൾ അറിയില്ലായിരിക്കാം, അത് മറ്റാരുമില്ല, അത് അഗ്നി എന്ന് പറയുന്നവൻ്റെ അപ്പച്ചിയുടെ ഭർത്താവാ. സത്യത്തിൽ പ്രതാപൻ അഗ്നിയെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയപ്പോൾ അവനെ സഹായിക്കാൻ വേണ്ടിയാ ഞാൻ ഇന്ത്യയിലേക്ക് വന്നുപോലും. പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവനോട് ഒന്നും പറയാതെയാ തിരിച്ച് ഞാൻ നൈജീരിയയിലേക്ക് പോയത്. പറ്റുവാണെങ്കിൽ എനിക്ക് പ്രതാപനൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് തരണം, ഒന്ന് സംസാരിക്കണം. ഈ സന്തോഷ വാർത്ത അവനോടൊന്ന് പറയണം. വൈ നോട്ട്, ഞാൻ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം. അത് മതി, താങ്ക് യു. എന്തായാലും ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നാളെ നമുക്ക് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കണം, പ്രത്യേകിച്ച് അഗ്നിയുടെ കമ്പനി കാര്യങ്ങൾ. അതറിവ് നീ പറഞ്ഞു ശരിയാ. ഹരികൃഷ്ണൻ പതി എഴുന്നേറ്റുന്നോട് പറഞ്ഞു. അവൻ്റെ സ്വത്തുക്കളെല്ലാം ആ ടോണി എന്ന് പറയുന്നവനെ നശിപ്പിച്ചിട്ടാണെങ്കിലും നമ്മൾ കൈക്കലാക്കുക തന്നെ വേണം. അതിനുള്ള പ്ലാനിങ് ഉടനെ തുടങ്ങണം, ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. നാളെ നമ്മുടെ അഡ്വക്കേറ്റിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള വന്നിട്ട് സംസാരിക്കാം. പരസ്പരം എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഏറെ വൈകിയാണ് അവർ നാലുപേർ ഉറങ്ങാൻ പോയത്. നാളെ അഗ്നിയുടെ സാമ്രാജ്യം തങ്ങളുടെ കീഴിൽ വരുമെന്ന സ്വപ്നം കണ്ടുകൊണ്ട് അവർ നാലുപേരും സുഖനിദ്ര പ്രാപിച്ചു. വൃന്ദാവനത്തിൽ വന്നിട്ട് രണ്ട് ദിവസമായി. എന്താ പറയുക, അലക്സ് പറഞ്ഞ പോലെ തന്നെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു വൃന്ദാവനം. രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ അമ്മുവിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നതായി എനിക്ക് തോന്നുന്നുണ്ട്. അവളുടെ മുഖത്ത് പതിവിൽ കൂടുതൽ പ്രകാശമുള്ളതായി കാണപ്പെട്ടു. ഒഴിച്ചിലും അതിനോടൊപ്പം തന്നെ പല ആയുർവേദ കൂട്ടുകളോട് കൂടിയ കഷായങ്ങളും സ്റ്റാഫുകളെന്ന് തോന്നിപ്പിക്കുന്നവർ മൂന്ന് നേരമായി അവളെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത ചവർപ്പുണ്ണ മരുന്നിനെന്ന് പെണ്ണിന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം. സത്യത്തിൽ പാവം തോന്നും, പക്ഷെ എഴുന്നേറ്റ് നടക്കുമെന്ന വൈകിയുടെ ദൃഢനിശ്ചയം കൊണ്ട് മാത്രമാണ് അവളിതെല്ലാം സഹിക്കുന്നതെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ ഈ പെണ്ണ് അനുഭവിക്കുന്ന കഷ്ടതകൾക്കെല്ലാം നിങ്ങളെ എല്ലാവരെയും പച്ചയ്ക്ക് ജീവനോടെ കത്തിച്ചില്ലെങ്കിൽ എന്റെ പേര് അഗ്നിദേവനല്ല. ആ സമയം അവന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. പുത്ര, എന്താണ് ഇവിടെ പുറത്തിങ്ങനെ നിൽക്കുന്നത്? പുറകിൽ നിന്ന് തന്നെ ആരോ വിളിക്കുന്ന പോലെ തോന്നി അഗ്നി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആചാര്യൻ ശ്രീ പത്മാനന്ദ സ്വാമികൾ. അഗ്നി അദ്ദേഹത്തെ നോക്കിയെന്ന് പതിയെ പുഞ്ചിരിച്ചു. ഈ സമയം ആചാര്യൻ അഗ്നിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. സാക്ഷാൽ മഹാദേവനെ പോലെ ക്ഷിപ്രകോപിയാണ്, എങ്കിലും ആ കോപത്തെ അടക്കാൻ ശേഷിയുള്ളവളാണ് അകത്ത് കിടക്കുന്നത്. അഗ്നി നോക്കി കാണുകയായിരുന്നു അദ്ദേഹത്തെ. അല്പസമയം അദ്ദേഹം തന്നെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. എൻ്റെ അമ്മു, അല്പം വേവലാതിയോടെ അഗ്നി ആചാര്യനെ നോക്കിയിട്ട് ചോദിച്ചു. ഏയ്, ഭയപ്പെടേണ്ട പുത്ര, നിന്റെ പാതി അധികം വൈകാതെ തന്നെ എഴുന്നേറ്റ് നടക്കും. മഹാദേവന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴുമുണ്ട് പുത്ര, സൂക്ഷിക്കണം. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നവർ ചില്ലറക്കാരല്ല, നിന്നെ തകർക്കുക എന്ന ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത്. പക്ഷേ, അത്രയും പറഞ്ഞ് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങി. സത്യത്തിൽ അറിയാതെ തന്നെ അഗ്നിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ആചാര്യൻ ഒരു ജ്ഞാനിയാണെന്ന സത്യം അഗ്നി ആ സമയം മനസ്സിലാക്കുകയായിരുന്നു. നടന്നു നീങ്ങുമ്പോൾ ആചാര്യൻ മനസ്സിലായി പറഞ്ഞു. പക്ഷേ എന്തു ചെയ്യാം, നിന്നെ നേരിടാൻ വരുന്നവർക്ക് അറിയില്ലല്ലോ നിന്റെ സത്വം എന്താണെന്നോ. മുന്നിൽ നിൽക്കുന്ന നിന്റെ ശക്തി അറിയാതെ പോരാടാൻ വരുന്ന വെറും കഴുതകൾ മാത്രമാണല്ലോ അവർ. നടന്നു നീങ്ങുമ്പോൾ ആചാര്യന്റെ ചുണ്ടിലൊരു പുഞ്ചിരി അപ്പോഴും അഗ്നിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. മൊബൈൽ റിംഗ് ചെയ്യുന്ന ശബ്ദമാണ് അഗ്നിയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അവൻ നോക്കുമ്പോൾ ആചാര്യൻ നടന്നു നീങ്ങി കഴിഞ്ഞിരുന്നു. ഡിസ്പ്ലേയിൽ കാശിയുടെ പേര് കണ്ടതും ആൻസർ ബട്ടൺ അമർത്തി അഗ്നി ഫോൺ സേവിയിലേക്ക് വച്ചതും മറുതലക്കിൽ നിന്നും കേൾക്കുന്ന കാശിയുടെ വാക്കൾ കേട്ട് അഗ്നിയുടെ മുഖത്തും വന്യതയാർന്ന പുഞ്ചിരി തുടർന്നു. ദ ഗെയിം ഈസ് ഓൺ. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ? അഗ്നിയുടെ കമ്പനി ഇനി അത് കൈക്കലാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ശേഷം ബാക്കിയുള്ള മൂന്നുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അതിന് ടോണി, ഹരികൃഷ്ണൻ എന്തോ പറയാൻ വന്നു. അദർവിന്റെ പിയെ ഓടി വന്നു അവന്റെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തു. ഒരേ സമയമായിരുന്നു. പിയെയും നോക്കിക്കൊണ്ട് അദർവ് ഫോൺ വാങ്ങി സേവിയിലേക്ക് വെച്ചു. മറുതലക്കിൽ നിന്നും കേൾക്കുന്ന വാർത്ത കേട്ടു. അവൻ അറിയാതെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോയി. അദർവിന്റെ അലർച്ചയിൽ ബാക്കിയുള്ള മൂന്ന് പേരും കൂടി അറിയാതെ തന്നെ എഴുന്നേറ്റ് നിന്ന് പോയി. ദേഷ്യം കൊണ്ട് വിറച്ച അതിർ തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞതും ആ മൊബൈൽ പല കഷ്ണങ്ങളായി പൊട്ടിച്ചിതറിപ്പോയി. ഇതൊരിക്കലും സംഭവിക്കില്ല. ആ പ്രോജക്റ്റ് ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചതാ. എന്നിട്ടും അതെങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി?
തൻ്റെ അടുത്ത് നിൽക്കുന്ന പി ഓടും സീനിയർ ഓഫീസറോട് അലറിക്കൊണ്ട് അഥർവ് ചോദിച്ചു. അഥർവിൻ്റെ മുമ്പിൽ പേടിച്ച് വരച്ച് നിൽക്കുന്ന അവൻ്റെ സ്റ്റാഫുകൾ മറുപടി പറയാൻ പോലും കഴിയാതെ പേടിയാൽ ഉമിനീരെ ഇറക്കിപ്പോയി. കർച്ചീഫ് കൊണ്ട് തൻ്റെ നെറ്റിയിലെ വിയർപ്പുകൾ തുടച്ചുകൊണ്ട് മാനേജർ അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു, ലെറ്റ്സ് മീ എക്സ്പ്ലെയിൻ സർ. സാറ് കരുതുന്ന പോലെ എനിക്ക് യാതൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഒന്നും രണ്ടും അല്ല, കോടികളുടെ ബിസിനസ്സാ നിങ്ങൾ കാരണം എനിക്ക് നഷ്ടമായത്. പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകളിൽ നിന്ന് കുറുകിയത്. അല്ല, പ്രോജക്റ്റ് ആർക്കാ കിട്ടിയത്? അത് സർ നമ്മുടെ എനിമീസിനെയാണ്, മാണിക്യമംഗലം ഗ്രൂപ്പ്. ഒറ്റയെണ്ണത്തിന് എന്റെ കൺമുമ്പിൽ കണ്ടുപോയത്. എനിക്ക് ആ പ്രോജക്റ്റ് കിട്ടുക തന്നെ വേണം. അതിന് എന്ത് തറപ്പണി ചെയ്താലും പ്രശ്നമില്ല, പക്ഷേ ടെൻഡർ എനിക്ക് കിട്ടുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഓരോ ഒറ്റയെണ്ണത്തിന്റെ ശരീരത്തിൽ പിന്നെ തലയുണ്ടാവില്ല. പിന്നീട് അവിടെ ഒരു നിമിഷം പോലും ആരും നിന്നില്ല. എല്ലാവരും ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. ദേഷ്യം അടക്കാൻ കഴിയാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യം ഒറ്റ വരിക്ക് വായിലേക്ക് അമിഴ്ത്തി അതറു. അതറു, വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. സാക്ഷാൽ അഗ്നിയെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റി. പിന്നെയാണോ മാണിക്യമംഗലം ഗ്രൂപ്പ്? ശേഷം പൂച്ചിച്ചുകൊണ്ട് അതർവിനോടായി പറഞ്ഞു. അതെ അതറു, താൻ എന്തിനാ പിന്നെ ഭയക്കുന്നത്? അഗ്നിയെ പോലും കൊന്ന നിനക്ക് ഒരു മാണിക്യമംഗലം ഗ്രൂപ്പിനെ തകർക്കുക എന്ന് പറയുന്ന ഇത്ര വലിയ കാര്യമാണോ? നീ ആദ്യം സമാധാനത്തോടൊന്ന് ചിന്തിക്കുക, എന്തെങ്കിലും വഴി കാണും. മുസാഫിർ കൂടി അവനെ നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു. അത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്ന അതർവിന്റെ മുഖവും തെളിഞ്ഞു. യെസ്, നിങ്ങൾ പറഞ്ഞാണ് ശരി. അഗ്നിയെ പോലും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കാൻ ഞാൻ എന്തിനു ഇത്ര ടെൻഷൻ അടിക്കുന്നു? മാണിക്യമംഗലം ഗ്രൂപ്പ് അതിന്റെ അടിവേര് ഈ അതർവ് വിളക്കിയിരിക്കും. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഒരു കൂട്ടം ഓഫീസേഴ്സിന്റെ അടുക്കിലേക്ക് തലയെടുപ്പോടെ കയറി വരികയാണ് കാശിനാഥൻ IPS. സിറ്റ് സിറ്റ്. അപ്പൊ എല്ലാവരും വന്നല്ലോ അല്ലേ? ഞാൻ നിങ്ങളെല്ലാവരും ഇപ്പം വിളിപ്പിച്ചത് നമ്മൾ തന്ത്രപ്രധാനമായിട്ടൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മിഷൻ? ജൂനിയർ ഓഫീസേഴ്സ് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കാശി എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. സൈലൻസ് പ്ലീസ്. ആരും പരസ്പരം മുഖത്തോട് മുഖം നോക്കണ്ട. നിങ്ങളുടെ എല്ലാവരുടെയും സംശയം ഞാൻ തീർത്തരും. ഓക്കെ, ഇപ്പൊ സമയം 10 മണി. പെട്ടെന്നാണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ മൊബൈൽ ജാമർ കൊണ്ടുവന്നിട്ട് വെച്ചത്. കാശി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ ഫോണെടുത്ത് ടേബിൾ മേൽ വെച്ച് ആ ജാമർ ഓൺ ചെയ്തു. അപ്പൊ തന്നെ എല്ലാവരുടെയും മൊബൈൽ സിഗ്നൽ കട്ടായി പോയിരുന്നു. സോറി ഗൈസ്, എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരെയും വിശ്വാസമാണ്. എങ്കിലും ഒരു മുൻകരുതൽ എന്ന് നിൽക്കാണ് ഞാനിപ്പോ ജാമർ വെച്ച് നമ്മുടെ സിഗ്നൽ എല്ലാം കട്ട് ചെയ്തത്. നിങ്ങളെല്ലാവരോട് സഹകരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടറിവുള്ള ഒരു ഗ്രൂപ്പായിരിക്കും ഗാലക്സി ഗ്രൂപ്പ്. അതിനെക്കുറിച്ച് അതിൻ്റെ ഇപ്പോഴത്തെ CEO മിസ്റ്റർ അതർവാണ്. കേട്ടെടുത്തോളം പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ആ സ്ഥാപനങ്ങളുടെ അകത്തായി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇന്റലിജൻസിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട്. അതായത് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഗാലക്സി ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽ, കോളേജ്, കൺസ്ട്രക്ഷൻ കമ്പനി, അങ്ങനെ കമ്പനി കൈവശ എല്ലാ സ്ഥാപനങ്ങളും കയറി ഇറങ്ങി സെർച്ച് ചെയ്യണം. ഞാൻ നിങ്ങളെല്ലാം ഓരോരോ ടീമാക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ എല്ലാ വിവരങ്ങൾ നിങ്ങൾക്ക് ഋഷി പറഞ്ഞിരുന്നതായിരിക്കും. സോ എല്ലാവരും എന്നോട് സഹകരിക്കുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരും മറിച്ച് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന കാശിയുടെ മുഖത്ത് വന്യമായൊരു പുഞ്ചിരി വിടന്നു. അത് കണ്ട പോലീസ് ജൂനിയർ ഓഫീസേഴ്സ് പേടിച്ചുകൊണ്ട് ഉമിനീരിറക്കിപ്പോയി. കാരണം ശാന്തതയോടെ നിൽക്കുന്ന കാശിയെ ഭയക്കണമെന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഓക്കെ ഗൈസ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തോളൂ. സിഗ്നൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. മുകളിൽ നിന്ന് ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യണ്ട. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. യെസ് സർ. ജൂനിയർ പോലീസ് ഓഫീസേഴ്സ് കാശിക്ക് നേരെ കൈകൾ ഉയർത്തി വീശി ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈകിയെ കണ്ടതിന് ശേഷം പുറത്തെ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മരത്തിന്റെ അടുത്തായി എന്തോ ആലോചിച്ചുകൊണ്ട് പുഞ്ചിരിച്ചിരിക്കുന്ന അഗ്നിയെ കണ്ട ടോണിക്ക് പോലും അത്ഭുതം തോന്നി. ടോണി വരുമ്പോൾ അഗ്നി എന്തോ ആലോചനയിലായിരുന്നു. അഗ്നിയുടെ മുഖത്ത് കാണുന്ന ആ പുഞ്ചിരിയുടെ അർത്ഥം മാത്രം ടോണിക്ക് മനസ്സിലായില്ല. എടാ അഗ്നി, നീ എന്താ പകൽക്കിരാവ് കാണാണോ? അവന്റെ തോളിലും തട്ടിക്കൊണ്ട് ടോണി അഗ്നിയോടായി ചോദിച്ചു. ടോണിയെ കണ്ടതും അഗ്നി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇരിക്കട അവിടെ. എന്താടാ ഇന്നലെ ഹാപ്പി മൂഡിലാണല്ലോ സാറ്. അതേടാ, ഞാൻ ഹാപ്പി മൂഡ് തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാം നിനക്ക്? അഗ്നി അങ്ങനെ ചോദിച്ചു. ടോണി മനസ്സിലാവാത്ത പോലെ തല വിലങ്ങനെ ആട്ടിക്കൊണ്ട് പറഞ്ഞു, ഇല്ല. എന്നാ നീ ഒന്ന് കണ്ടുനോക്കിയേ. തന്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ട് അതിലെ ഓൺലൈൻ വാർത്ത ടോണിക്ക് നേരെ നീട്ടി അഗ്നി. അതിലെ വാർത്ത കണ്ട് ടോണിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. വാർത്തകൾ വിശദമാക്കുന്നു. പ്രശസ്തമായ ഗാലക്സി ഗ്രൂപ്പിന്റെ ഉടമസ്ഥയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പോലീസ് റെയ്ഡ് നടത്തുകയാണ്. റെയ്ഡിനെ മേൽനോട്ടം വഹിക്കുന്നത് കാശിനാഥൻ IPS ഓഫീസറാണ്. പല സുപ്രധാന തെളിവുകളും ഓഫീസിനെതിരായി കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. വാർത്തകൾ വിശദമായി. അത്രയും കേട്ടതും ടോണിയുടെ കണ്ണുകളൊന്ന് വിടന്നു. സത്യമാണോ ഈ കാണുന്നത്? എനിക്കാണ്ട് വിശ്വാസം വരുന്നില്ല. എന്നാലും കാശി പണി പറ്റി ചേർന്നിട്ടുണ്ട് അഗ്നി. അവനെ
കാശിനാഥനാ, കാശിനാഥൻ. ഒരു കാര്യം ഏറ്റെടുത്താ അത് വെടിപ്പായി ചെയ്തിട്ട് പിന്നെ അവനൊന്ന് അടങ്ങിയിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ അഗ്നിദേവ് അത് കാശിനാഥനെ തന്നെ ഏൽപ്പിച്ചത്. ഹീസ് ടൂ ഡേഞ്ചറസ്. അഗ്നി അങ്ങനെ പറഞ്ഞു. ടോണി അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പറയുന്ന ആളത്ര മോശക്കാരനൊന്നല്ല. ടോണി അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നി പൊട്ടിച്ചിരിച്ചു പോയി. എത്രയോ നാളുകൾക്ക് ശേഷമുള്ള അഗ്നിയുടെ പുഞ്ചിരി ടോണിയും കൂടി ചേർന്നു. അല്ല അഗ്നി, അമ്മമാരി വരൂ, എസ്പെഷ്യലി അഥർവ്. പിന്നെ വരാതെ അവൻ വരും, വന്നിരിക്കും, അല്ലെങ്കിൽ വരുത്തിക്കുകയും അഗ്നി. അതിനാണല്ലോ ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്. ദുബായിലെ മണലാരങ്ങളുടെ അടിത്തട്ടിൽ വിശ്രമിക്കാന്നാണോ അവൻ കരുതിയത്? വാഴിക്കില്ലേ അഗ്നിദേവ്, അവനെ മാത്രമല്ല അവൻ്റെ കൂട്ടാളികളെയും കിട്ടണം എനിക്ക് ഇവിടെ ഈ നാട്ടിൽ എൻ്റെ കാൽച്ചുവട്ടിൽ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.